ഇന്നത്തെ ചിന്താവിഷയം കപടഭക്തി. അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു, എന്നാൽ ജീവിതത്തിൽ പ്രമാണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് അവരെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത്. ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സ്നേഹം, സമാധാനം, ദയ, ഇന്ദ്രിയജയം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മിൽ ക്രിസ്തുഭാവവും പരിശുദ്ധാത്മഫലങ്ങളും കാണപ്പെടുന്നില്ലെങ്കിൽ അന്നത്തെ പരീശന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ നമ്മളും മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നവരാകുകയാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരിശുദ്ധാത്മഫലങ്ങളെക്കാൾ നമ്മൾ അധികാരത്തിനും സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്കും പ്രാധാന്യം നൽകുന്നില്ലെന്ന് നമുക്കുറപ്പു വരുത്താം. അതെ, പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. മത്തായി 23:28 എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പറയാതിരിക്കട്ടെ.